ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഡ്രസ്സ് മടക്കി വെക്കാനുള്ളതായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് മടക്കി വെക്കലായിരുന്നില്ല. അങ്ങോട്ടിങ്ങോട്ടും തിരിഞ്ഞു നിന്ന് നടുക്ക് ഒരു ജിംബോൾ വെച്ച് അവിടെ പതുക്കെ നടന്നുകൊണ്ട് ബോൾ താഴെ വീഴാതെ അത് ബാക്ക്ഗ്രൗണ്ട് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടുപേരും തിരിഞ്ഞു നിൽക്കണം. പുറം ഭാഗത്താണ് ഇത് വെക്കുന്നത്. അതിൽ ബാലൻസ് ചെയ്തുകൊണ്ട് തുണികൾ എടുക്കുകയും തുണികൾ വൃത്തിയായി മടക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ബോൾ നിലത്തേക്ക് വീഴുകയാണെങ്കിൽ 3 തവണ ചാൻസ് കൊടുത്തിരുന്നു ബിഗ് ബോസ്. പക്ഷേ കൈകൾ കൊണ്ട് തൊടാനോ കൈകൾ കൊണ്ട് ബാലൻസ് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് അവിടെ ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ടണൽ ടീം കള്ളക്കളി 2 തവണ കള്ളക്കളി ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ ബാക്കിയുള്ളവർ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൈകൊണ്ട് ബാലൻസ് ചെയ്യാൻ പാടില്ല ബോൾ എന്ന് പറയുന്നത് സിജോ കൃത്യമായി കൈകൊണ്ട് ബോൾ ബാലൻസ് ചെയ്തിട്ടാണ് അവിടെ മടക്കി വെച്ചത്. അവരെ ടീം നോക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് അവിടെ അൻസിബയെ ആയിരുന്നു. പക്ഷെ അൻസിബ അത് ശ്രദ്ധിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും സ്വന്തം ടീമിനെയും അവർ മറ്റു ടീമുകൾ ചെയ്യുന്നത് ഏതൊരു ടീമിനെ നോക്കാതെ നിന്നു. അതാണ് അവിടെ ഉണ്ടായത്. എന്ന് വെച്ച് ഇവിടെ നോക്കാനായിട്ട് ആളുണ്ടല്ലോ എന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം. സായി കണ്ടിട്ടുണ്ടായിരിക്കാം. സായിയുടെ ടീമാണല്ലോ. അപ്പൊ സ്വന്തം ടീമിനെയും നോക്കും, അത് ഇവര് ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്ന ടീമിനെയും നോക്കും. മറ്റു ടീമുകൾ ആരും നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ സായി കണ്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ തെറ്റുപറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അൻസിബയ്ക്കാണ്. അൻസിബ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വലിയൊരു ഫോൾട്ടാണ്. സ്വിച്ച് വളരെ കൃത്യമായിട്ട് കൈകൊണ്ട് ബോൾ ബാലൻസ് ചെയ്തു. പിന്നെ ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ആദ്യത്തെ ബസറിൽ അടിക്കുന്ന സമയത്ത് ഇവര് ഗെയിം തുടങ്ങുകയും രണ്ടാമത്തെ ബസർ അടിക്കുന്ന സമയത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആള് മാറണം. അപ്പൊ ആദ്യം തുണിയെടുത്ത ആള് പിന്നീട് മാറി മടക്കി വെക്കാൻ നിൽക്കണം. അപ്പൊ ആദ്യം മടക്കി വെച്ച ആള് പിന്നെ വന്നിട്ട് തുണി എടുക്കാൻ നിൽക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ബോള് താഴെ വീഴാതെ തിരിഞ്ഞു വേണം നിൽക്കാനായിട്ട്. പക്ഷേ ആദ്യത്തെ ബസർ അടിച്ച സമയത്ത് അവിടെ അപ്സര ഈ സിജോ ബോള് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് അപ്സര ഓടി വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കായിരുന്നു. എന്നിട്ട് സിജോ തിരിഞ്ഞു നിൽക്കുന്നു, അതായത് ബോള് ബാലൻസ് ചെയ്യാതെ. പക്ഷെ അത് ആരും കണ്ണിൽ പെട്ടിട്ടില്ല. അത് കൃത്യമായിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്നത് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എപ്പിസോഡിൽ വരുമെന്ന് അറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൃത്തിയായിട്ട് കള്ളക്കളിയാണ് സിജോയുടെ ടീം അവിടെ കളിച്ചത്. ഇവര് കള്ളക്കളിയുടെ ആശാമാരാണെന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് സോപ്പ് ടാസ്ക് അതും കള്ളക്കളിയായിരുന്നു. അവിടെ മൊട്ടേര ടാസ്ക് വന്നപ്പോ പിന്നെ കള്ളക്കളി കളിച്ചു. പക്ഷെ അത് ജാസ്മിൻ പോയിന്റ് കൊടുത്തില്ല. പക്ഷെ അവിടെയും കള്ളക്കളി കളിച്ചിട്ട് ജാസ്മിന്റെ അടുത്ത് അതുപോലെ മത്സരിച്ചു നിന്നിരുന്നു. ഇന്നത്തെ ടാസ്കില് അവർക്ക് ഒരിക്കലും അവിടെ അത്രയും പോയിന്റ് കൊടുക്കാൻ പാടില്ലാത്തായിരുന്നു. അവരെ ഗെയിമിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരെ ആ ബോള് കൈകൊണ്ട് ബാലൻസ് ചെയ്തു. പിന്നെ തിരിഞ്ഞു വന്ന് നിൽക്കുന്ന സമയത്ത് സിജോ തിരിഞ്ഞു വന്ന് നിന്ന് ഓടി വന്ന് ഇപ്പുറത്തേക്ക് വന്ന് നിന്ന് നിൽക്കായിരുന്നു അപ്സര നിന്നിരുന്നത്. അപ്പൊ ഗെയിം മൊത്തത്തിൽ കൊളമാക്കിയിട്ട് ചെയ്ത കാര്യമാണ്. ഇവിടെ തെറ്റുപറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജായി നിന്ന വ്യക്തിയാണ്. അവര് ഒട്ടും ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. പ്രേക്ഷകർ ഇത് കണ്ടുപിടിച്ചു അവരുടെ കള്ളക്കളി എന്ന് വേണം പറയാനായിട്ട്. സിജോ ടീം കള്ളക്കളിയുടെ ആശാമാരാണെന്ന് പറയേണ്ടി വരും.